വിശുദ്ധ ലൂക്കോസ് സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 30 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. വിശുദ്ധ ലൂക്കോസ് സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 30 മുതലുള്ള വാക്യങ്ങൾ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. ഒരു മനുഷ്യൻ യെരുശലേമിൽ നിന്ന് എരിഹോവിലേക്ക് പോകുമ്പോൾ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടു. അവർ അവനെ വസ്ത്രം അഴിച്ച് മുറിവേൽപ്പിച്ച് അർത്ഥപ്രാണനായി വിട്ടിട്ട് പോയി. ആ വഴിയായി യാദൃച്ഛയായ ഒരു പുരോഹിതൻ വന്ന് അവനെ കണ്ടിട്ട് മാറി കടന്നുപോയി. അങ്ങനെ തന്നെ ഒരു ലേവ്യനും ആ സ്ഥലത്തിൽ എത്തി അവനെ കണ്ടിട്ട് മാറി കടന്നുപോയി. ഒരു ശമര്യക്കാരനോ വഴി പോകയിൽ അവൻ്റെ അടുക്കൽ എത്തി അവനെ കണ്ടിട്ട് മനസ്സലിഞ്ഞ് അരികെ ചെന്ന് എണ്ണയും വീഞ്ഞും പകർന്ന് അവൻ്റെ മുറിവുകളെ കെട്ടി അവനെ തൻ്റെ വാഹനത്തിൽ കയറ്റി വഴിയമ്പലത്തിലേക്ക് കൊണ്ടുപോയി രക്ഷ ചെയ്തു. പിറ്റേന്നാൾ അവൻ പുറപ്പെടുമ്പോൾ 2 വെള്ളിക്കാശ് എടുത്ത് വഴിയമ്പലക്കാരന് കൊടുത്തു. ഇവനെ രക്ഷ ചെയ്യണം, അധികം വല്ലതും ചെലവിട്ടാൽ ഞാൻ മടങ്ങി വരുമ്പോൾ തന്നുകൊള്ളാം എന്ന് അവനോട് പറഞ്ഞു. കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടവന് ഈ മൂവരിൽ ഏവൻ കൂട്ടുകാരനായി തീർന്നു എന്ന് നിനക്ക് തോന്നുന്നു? അവനോട് കരുണ കാണിച്ചവൻ എന്ന് അവൻ പറഞ്ഞു. യേശു അവനോട്, നീയും പോയി അങ്ങനെ തന്നെ ചെയ്യുക എന്ന് പറഞ്ഞു. മതി, സ്തോത്രം. വളരെ സുപരിചിതമായ ഒരു ഭാഗമാണ് നമ്മളിവിടെ ശ്രദ്ധിച്ചത്. ഒരു മനുഷ്യൻ യെരുശലേമിൽ നിന്ന് എരിഹോവിലേക്ക് പോകുമ്പോൾ ഒരു യാത്രാ മധ്യത്തിലുണ്ടായ ഒരു ആക്രമണ ശൈലി. ഒത്തിരി ഭാഗങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിലും ദൈവവചനമാകൊണ്ട് വീണ്ടും വീണ്ടും കേൾക്കുമ്പോൾ പുതിയ പുതിയ അനുഗ്രഹങ്ങൾ നമ്മിലേക്ക് വരും എന്നുള്ളതിന് സംശയമേ ഇല്ല. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, സ്തോത്രം. ഇത് മംഗളത്തിലെയും മനോരമയിലെയും കുങ്കുമത്തിലെയും പൂമ്പാറ്റയിലെയും കഥകളല്ലാത്തത് കൊണ്ട് മടുപ്പ് വരത്തില്ല. ഡാഗിനിയെക്കുറിച്ചോ കുട്ടൂസനെക്കുറിച്ചൊക്കെ ഒരിക്കൽ വായിച്ചു കഴിഞ്ഞാൽ പിന്നത്തേതിൽ അതേ സംഭവം വായിക്കുമ്പോൾ നമുക്കൊരിക്കലും ഒരു പുതുമ കിട്ടത്തേയില്ല. പക്ഷെ ദൈവത്തിൻ്റെ വചനം ദൈവത്തിൻ്റെ വകയാകൊണ്ട് അതിന് ജീവനുണ്ട്, അതിന് ചൈതന്യമുണ്ട്. അതുകൊണ്ട് തന്നെ അത് നമ്മളെ ജീവിപ്പിച്ചു കൊണ്ടിരിക്കും. നമ്മുടെ മരിച്ച മേഖലകൾക്ക് പുതുജീവൻ നൽകുന്നതായിരിക്കും ദൈവത്തിൻ്റെ വചനം. ആകയാൽ ഇന്ന് ഈ വചനം നിങ്ങൾ ഒരിക്കൽ കേട്ടു എന്നുള്ളത് എനിക്ക് അറിയാം ബ്രദറെ. ഞാൻ ഈ സംഭവം ഒത്തിരി വായിച്ചിട്ടുണ്ട് എന്ന് പറയുന്നതിലൊന്നും യാതൊരുവിധ അർത്ഥവുമില്ല. സ്വതം ദൈവം നിങ്ങൾക്ക് പുതുതരട്ടെ. ഒരു സംഭവം ഇങ്ങനെയാണ്. ഒരു സഹോദരൻ യെരുശലേമിൽ നിന്ന് യെരിഹോവിലേക്ക് അവൻ യാത്ര ചെയ്യുകയാണ്. യാത്ര ഏതൊരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അത്യന്താപേക്ഷിതം. മനുഷ്യ ജീവിതമെന്ന് പറയുന്നത് ഒരു യാത്ര എന്ന് നമുക്ക് പറയാതിരിക്കാൻ കഴിയത്തില്ല. എല്ലാ മനുഷ്യ ജീവിതവും യാത്രയാണ്. എല്ലാ സ്ഥലവും ഒരുപോലെ ആയിരിക്കുന്ന ചിലയിടത്ത് കട്ടറുണ്ടായിരിക്കും, ചിലർത്ത് തിരക്കുണ്ടായിരിക്കും, ചിലർ ആളൊഴിഞ്ഞ സ്ഥലങ്ങളായിരിക്കും. ഇങ്ങനെ പല തരത്തിൽപ്പെട്ടതായിട്ടുള്ള സ്വത്രം സ്ഥലങ്ങൾ സാഹചര്യങ്ങളൊക്കെയും ഒരു മനുഷ്യൻ്റെ യാത്രയുടെ മധ്യത്തിലേക്ക് സംഭവിക്കും എന്നുള്ളത് ഇന്ന് എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളോട് ഞാൻ ഓർപ്പിച്ചു കൊള്ളപ്പെടട്ടെ. യാത്രയാണ് മനുഷ്യ ജീവിതമെന്ന് പറയുന്നത്. മനുഷ്യ ജീവിതത്തിൽ സ്വത്രം യാത്ര ചെയ്തുകൊണ്ടിരിക്കപ്പെടുമ്പോൾ പല അനുഭവങ്ങൾ വന്നിരിക്കപ്പെടാം. ചിലർ 30 വർഷക്കാലമായി യാത്രയിലാണ്, ചിലർ 25 വർഷക്കാലമായി യാത്രയിലാണ്, ചിലർ 40 വർഷക്കാലമായി യാത്രയിലാണ്. നിന്റെ പ്രായത്തെ അനുസരിച്ചായിരിക്കും നീ യാത്രയുടെ മുഖത്ത് ആയിരിക്കുന്നത്. നീ പ്രായത്തിൻ്റെ രീതി അനുസരിച്ച് നീ ഇപ്പോഴും യാത്രയുടെ മധ്യത്തിലേക്കായിരിക്കും. ഈ യാത്രയുടെ മധ്യത്തിൽ ഒരുപാട് സാഹചര്യങ്ങൾ വന്നിരിക്കപ്പെടാം. ഒരുപക്ഷെ നീ കാറിലാണ് യാത്ര ചെയ്യുന്നു എങ്കിൽ ശ്രോത്രം നിർത്താൻ പാടില്ലാത്തടത്ത് നിർത്താൻ പാടില്ല. നീ കാറിലാണ് യാത്ര ചെയ്യുന്നുവെങ്കിൽ ഡോർ തുറക്കാൻ പാടില്ലാത്തടത്ത് തുറക്കരുത്. ഒരു വ്യക്തി, ഒരു അപരിചിതൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കപ്പെട്ട് നീ കാറിൽ സഞ്ചരിക്കുമ്പോൾ ഒരു അപരിചിതൻ വന്ന് കൈ കാണിച്ചു കഴിഞ്ഞാൽ വേണമെങ്കിൽ കാർ അവിടെ നിർത്താം, ഇല്ലെങ്കിൽ നിനക്ക് നിർത്താതെ പോകാം. വേണമെങ്കിൽ നിനക്ക് കാറിൻ്റെ ഡോറ് തുറന്നു കൊടുക്കാം, ഇല്ലെങ്കിൽ നിനക്ക് തുറക്കാതെയും പോകാവുന്നതാണ്. എന്തായിരിക്കപ്പെടുന്നു? ഒരു പക്ഷേ സ്വത്രം നാം തുറന്നു കൊടുക്കുമ്പോഴ
ഇടങ്ങളിലാണ് കള്ളൻ പ്രവേശിക്കപ്പെടുന്നത്. ഒരുപക്ഷെ നാം നിർത്താൻ പാടില്ലാത്തടത്ത് നിർത്തുമ്പോഴായിരിക്കപ്പെടണോ ആക്രമിക്കപ്പെടുവാൻ ഇടയാക്കിത്തീരുന്നത്. അതുകൊണ്ട് യാത്രയുടെ മധ്യത്തിലേക്ക് ഇതാ ഈ സഹോദരന് ചില അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായിരിക്കുകയാണ്. ഇവൻ പോകുന്ന സ്ഥലം, യാത്ര ആരംഭിക്കുന്ന സ്ഥലം യെരുശലേം ആയിരിക്കുന്നു. ആ കാലഘട്ടത്തിൽ യെരുശലേമിനൊരു പ്രത്യേകതയുണ്ട്, ദൈവ സാന്നിധ്യമുള്ള ഒരു സ്ഥലമായിരുന്നു യെരുശലേം. യെരുശലേം ദൈവാലയം അവിടെ സ്ഥിതി ചെയ്യുന്നുണ്ടായിരുന്നു. യെരുശലേമിൽ വളരെ ശക്തിയേറിയ ആരാധന അനുഭവങ്ങൾ ഉണ്ടായിരുന്നു. യെരുശലേമിൽ വളരെ ആത്മീയ അനുഭവങ്ങൾ അവിടെ നിറഞ്ഞു നിൽക്കപ്പെടുന്ന സാഹചര്യമായിരുന്നു. പക്ഷേ കുറച്ചുകാലം ഇവൻ ആത്മീകമായ നല്ല അനുഭവത്തിൽ ഇവൻ പിടിച്ചു നിന്നപ്പോൾ ഇവനൊരു തോന്നല്, ഈ യെരുശലേമിൽ തന്നെ ഞാൻ നിൽക്കണമോ അതോ യെരിഹോവിലേക്ക് പോയാലെങ്ങനെ? ഇവിടെ ഞാൻ ആയിരുന്നു കഴിഞ്ഞാൽ, ഈ യെരുശലേമിൽ ഞാൻ നിന്ന് കഴിഞ്ഞാൽ എൻ്റെ സാമ്പത്തിക സ്ഥിതി എപ്രകാരമായിരിക്കും? യെരുശലേമിൽ ഞാൻ ആയിരുന്നു കഴിഞ്ഞാൽ ഭാവി എന്തായിത്തീരപ്പെടാം? പഴയ നിയമത്തിൽ എലിമേലക്, മഗ്ലോൻ, കില്ലിയോൻ, നവോമി, നവോമിയുടെ മനസ്സിനകത്തൊരു ചിന്ത, ഞാൻ അപ്പത്തിൻ്റെ ഭവനമായിരിക്കുന്ന ബത്ലഹേമിൽ നിലനിന്ന് കഴിഞ്ഞാൽ എൻ്റെ ദാരിദ്ര്യം മാറുമോ? ബത്ലഹേമിൽ ക്ഷാമമാണ്, ബത്ലഹേമിൽ കൃത്യമായിട്ട് നന്മ ലഭിക്കുന്നില്ല, ഞങ്ങൾ ഇവിടെ തന്നെ നിൽക്കണോ അതോ മോവാബിൽ പോകണമോ? എല്ലാവരും കൂടെ ആലോചിച്ചു, നമുക്ക് മോവാബിൽ പോകാം, കൃഷി ഒരുപാട് ഫലം വിളയും, അതുകൊണ്ട് നമുക്ക് അവിടേക്ക് പോകാം, ബത്ലഹേമിൽ വേണ്ട. അങ്ങനെ അവർ പുറപ്പെട്ടു. അതുപോലെ തന്നെ ഇവിടെ ഇതാ സ്വത്രം യെരുശലേമിൽ ആരാധന അനുഭവം, ആത്മീയ അനുഭവം, പ്രാർത്ഥനയുടെ അനുഭവം, പ്രാർത്ഥന അന്തരീക്ഷം, ഇതൊക്കെ ഉണ്ടായിരുന്ന സ്ഥലത്തിൽ നിന്ന് ഇവൻ യെരിഹോവിലേക്ക് പോകുകയാണ്. യെരിഹോ എന്ന് പറയുന്ന പട്ടണം ഒരു ബിസിനസ് കേന്ദ്രമായിരിക്കുകയാണ്. കച്ചവടക്കാരുടെ തിക്കും തിരക്കുമുള്ള ഒരു സ്ഥലമാണ് യെരിഹോം എന്ന് പറയുന്നത്. യെരിഹോവിലേക്ക് ബിസിനസ്സുകാർ ഒത്തിരി പേർ തമ്പടിച്ച് താമസിക്കുകയാണ്. കാരണം ആ കാലഘട്ടത്തിലേതായിട്ടുള്ള കച്ചവടക്കാരെല്ലാവരും വന്ന് കച്ചവടം ചെയ്യുന്ന സ്ഥലം യെരിഹോവായിരുന്നു. ആ യെരിഹോവിലേക്ക് കടന്നു പോകുന്ന സമയത്തിലേക്ക് യെരുശലേമിൽ പോയവന് യെരിഹോവിനും യെരുശലേമിലും മധ്യത്തിൽ വച്ച് അവൻ യാത്രയിൽ ചിലത് അഭിമുഖീകരിക്കപ്പെടേണ്ടതായിട്ട് വരുന്നുണ്ട്. ഞാൻ ദൂത് പറഞ്ഞിട്ട് അപ്പുറത്തിലേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്നു. സഹോദരങ്ങളെ, നിങ്ങൾ പ്രാർത്ഥന അനുഭവമുള്ള സ്ഥലത്തിൽ നിന്ന് പ്രാർത്ഥന അനുഭവമില്ലാത്ത സ്ഥലത്തിലേക്ക് പോകുമ്പോൾ ആക്രമണങ്ങൾ നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട്. ഇന്ന് പകൽ സമയത്തിൽ ദൈവത്തെ ആരാധിക്കുവാൻ കടന്നു വന്ന ദൈവമക്കളെ, അല്പം ദാരിദ്ര്യമാണെങ്കിലും, അല്പം ബുദ്ധിമുട്ടാണെങ്കിലും, അല്പം ഞെരുക്കമാണെങ്കിലും, ദൈവ സാന്നിധ്യമുള്ള ഒരു സ്ഥലത്ത് ദൈവം നിന്നെ നിർത്തിയിട്ടുണ്ടെങ്കിൽ നീ അവിടെ തൃപ്തിയോടുകൂടി തന്നെ നിൽക്കുവാൻ മറക്കരുത്. ഈ ലോകത്തിൻ്റെ ബിസിനസ് സാമ്രാജ്യങ്ങളിലേക്ക്, ഈ ലോകത്തിൻ്റെതായിട്ടുള്ള ലാഭമേഖലകളിലേക്ക്, ഈ ലോകത്തിൻ്റെതായിട്ടുള്ള അനുഭവങ്ങളിലേക്ക് നീ ഓടാൻ ശ്രമിക്കപ്പെടുമ്പോൾ ആക്രമിക്കപ്പെടാൻ സാധ്യത കൂടുതലാണ്. മനസ്സിലായോ? ഞായറാഴ്ച പള്ളിയിൽ വരാതെ ബിസിനസ് തുടങ്ങിയവർ ശ്രദ്ധിക്കുക. ഞായറാഴ്ച പള്ളിയിൽ എനിക്ക് വരാനായിട്ട് കഴിയപ്പെടത്തില്ല എന്ന് സാഹചര്യങ്ങൾ നിമിത്തം ആമേൻ നോട്ട് ചെയ്യപ്പെട്ടവർ ശ്രദ്ധിക്കുക. ഞായറാഴ്ച പ്രാർത്ഥനാ കൂട്ടായ്മയ്ക്കകത്തേക്ക് കടന്നു വരാൻ കഴിയപ്പെടാത്ത അവസ്ഥയുള്ളവർ ശ്രദ്ധിക്കുക. കഴിഞ്ഞ ദിവസത്തിൽ സ്തോത്രം ഇടയ്ക്കിടയ്ക്ക് പ്രാർത്ഥനാ മുറിയിൽ വന്ന് പ്രാർത്ഥിക്കുകയും ഞാനുമായിട്ട് വളരെ വളരെ ആത്മീയ ബന്ധമുള്ള ഒരു സഹോദരൻ എന്നോട് വിളിച്ചു. എന്നെ വിളിച്ചിട്ട് ചൊറഞ്ഞോ, ബ്രദർ, ഞാൻ ആകെ പ്രശ്നത്തിലാണ്, ഞാൻ ആകെ തടകർച്ചയിലാണ്, ഞാൻ ആകെ ബുദ്ധിമുട്ടിലാണ്, രോഗം എന്നെ വിട്ട് മാറുന്നില്ല, പ്രശ്നങ്ങൾ എന്നെ വിട്ട് മാറുന്നില്ല. ഞാൻ സ്തോത്രം യേശുവിനെ അറിഞ്ഞപ്പോൾ എനിക്ക് സ്വസ്ഥമായിരുന്നു, സന്തോഷമായിരുന്നു, എനിക്ക് അനുഗ്രഹമായിരുന്നു. പക്ഷേ എൻ്റെ അനുഗ്രഹങ്ങളെല്ലാം എവിടെയോ എനിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നു. ഞാൻ വളരെ ബുദ്ധിമുട്ടിലാണ്. സ്തോത്രം, ജസ്റ്റ് ഞാനൊന്ന് കണ്ണടച്ച് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ദൈവം എനിക്കൊരു ആലോചന തന്നു. ഇത് നീ പ്രാർത്ഥിച്ച മാറുന്ന കേസല്ല, ഇത് സഭായോഗം മുടക്കാതെ, ഞായറാഴ്ച പള്ളിയിലുള്ള ആരാധന മുടക്കാതെ ആരാധിച്ചാലേ മാറത്തേ ഉള്ളോ. ശുദ്രത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, മന്ത്രവാദത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, സ്വത്രാഭിചാര ശക്തികളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. സ്തോത്രം, നിനക്ക് മഴയത്ത് പിടിക്കാൻ കൊടയില്ലാത്തത് കൊണ്ട് നീ നനഞ്ഞുകൊണ്ട് നടക്കുകയാണ്. പ്രൈസ് ദ ലോർഡ്. നീ വീഴുന്ന സമയത്തിൽ തലയടിക്കാതിരിക്കുക, ഹെൽമെറ്റ് ഇല്ലാത്തത് കൊണ്ട് സ്തോത്രം, നീ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. മഴയത്ത് നിനക്കിട റെയിൻകോട്ട് ഇല്ലാത്തത് കൊണ്ട് നീ നനഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലൊട്ട് നിനക്കൊരു പ്രൊട്ടക്ഷൻ ഇല്ലാണ്ടിരിക്കുന്ന സാഹചര്യമാണെങ്കിൽ ഇവിടെയും ഒരു സഹോദരൻ ആത്മീക അനുഭവമുള്ള സ്ഥലത്തിൽ നിന്ന് ആത്മീക അനുഭവമില്ലാത്ത ഒരു സ്ഥലത്തിലേക്ക് പോയി അവിടെ ചെന്ന്
എത്തിയില്ല. ഇവൻ വല്ലതെ സ്വപ്നങ്ങളോട് കൂടിയിട്ടാ പോകുന്നത്. എനിക്ക് അവിടെ ചെന്ന് വലിയ ബിസിനസ്സുകൾ ചെയ്യണം. പോകുമ്പോൾ ഒരുപക്ഷെ വീട്ടുകാർ പറഞ്ഞ, മക്കളെ സൂക്ഷിച്ചായിരിക്കണം, അവിടെ എല്ലാം പിടിച്ചുപറിക്കാരാ, അവിടെ എല്ലാവരും ആമെ കാശിന് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ മടിക്കാത്ത വലിയൊരു കൂട്ടത്തിൻ്റെ ഇടയിലാണ് നീ പോകാൻ പോകുന്നത്. അതുകൊണ്ട് നീ ശ്രദ്ധിച്ചോണം, ശ്രദ്ധിച്ചോളണം. ശരി അമ്മേ, ഞാൻ പൊയ്ക്കോളാം. ശരി പപ്പ, ഞാൻ പൊയ്ക്കോളാം. ഓ ശരി ചേട്ടാ, ഞാൻ പൊയ്ക്കോളാം എന്നൊക്കെ പറഞ്ഞ് താൻ പോവുകയാണ്. തൻ്റെ ഒരു പ്രതീക്ഷ സ്വത്തം, ഞാൻ പോകുന്ന യെരിഹോ എന്ന് പറയുന്ന സ്ഥലത്ത് പ്രശ്നക്കാരുണ്ട്, ഞാൻ പോകുന്ന യെരിഹോവിൽ പിടിച്ചുപറിക്കാറുണ്ട്, ഞാൻ പോകുന്ന യെരിഹോവിൽ സ്വത്തം കച്ചവടക്കാരാണ് മുഴുവനും. ആകയാൽ അവിടെ ഞാൻ ശാസ്ത്രദ്ധം നിൽക്കപ്പെടണം. പക്ഷേ അവിടെ വച്ചല്ല അവൻ ആക്രമണം ഉണ്ടായത്. അവൻ വിചാരിച്ചു ആക്രമണം വരുന്നത് യെരിഹോവിൽ വച്ചായിരിക്കും എന്നുള്ളത്. ഇല്ല, യെരിശലേമിൽ നിന്ന് ഇവൻ ഇറങ്ങി യെരിഹോവിൽ എത്തുന്നതിന് മുൻപേ ആക്രമണം, അത് മിന്നൽ പോലെയായിരുന്നു. അവിടെ വച്ചൊരാക്രമണം വരുമെന്ന് അവൻ വിചാരിച്ചില്ല. വഴിക്ക് വച്ചൊരാക്രമണം വരുമെന്ന് വിചാരിച്ചില്ല. ഇവൻ വിചാരിച്ചു ഞാൻ യെരിഹോവിൽ എത്തിയാലേ പ്രശ്നങ്ങൾ വരത്തുള്ളൂ, അവിടെ ഞാൻ കെയർഫുള്ളായിട്ട് നിന്നോളാം. പക്ഷേ അവൻ പ്രതീക്ഷിച്ച സ്ഥലത്ത് വച്ചല്ല ആക്രമണം വന്നത്. പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് വെച്ച് ആക്രമണം വന്നുവെങ്കിൽ ഈ പകൽ സമയം ശ്രദ്ധിക്കുന്ന ദൈവജനത്തെ നോക്കി ഞാൻ വിളിച്ചു പറയട്ടെ, ഒരു പക്ഷേ നീ ദൈവ സാന്നിധ്യത്തെ വിട്ട് അകലാൻ തുടങ്ങുമ്പോൾ, ദൈവകൃപ വിട്ട് അകലുവാൻ തുടങ്ങുമ്പോൾ, ദൈവത്തിൻ്റെ കൃപ വിട്ട് നീ പിന്മാറാൻ തുടങ്ങുമ്പോൾ, മറക്കരുത്, നീ വിചാരിക്കുന്ന സ്ഥലത്തല്ല നിനക്ക് പ്രശ്നങ്ങൾ വരുന്നത്, നീ വിചാരിക്കുന്ന സ്ഥലത്തിലല്ല നിനക്ക് ആക്രമണങ്ങൾ കടന്നു വരുന്നത്, നീ വിചാരിക്കുന്ന സ്ഥലത്തിലല്ല നിനക്ക് അസ്വസ്ഥതകൾ കടന്നു വരുന്നത്, നീ പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് നിനക്ക് അസ്വസ്ഥതകൾ കടന്നു വരപ്പെടാം. അത് മനുഷ്യരായവർ കൈയടിച്ചു ദൈവത്തിന് നന്ദി പറഞ്ഞാലും. പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് വെച്ച് നമുക്ക് അസ്വസ്ഥതകൾ വന്നു. അവനെ വഴിക്ക് വെച്ചു കള്ളന്മാർ ആക്രമിച്ചു. എങ്ങനെ ആക്രമിച്ചത്? ബൈബിൾ ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്, യെരുശലേമിൽ നിന്ന് യെരിഹോവിലേക്ക് പോകുമ്പോൾ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടു. അകപ്പെട്ടു ചെന്ന് കയറിക്കൊടുത്തതല്ല, അവർ തള്ളിയിട്ടതാ, അകപ്പെടുത്തിയതാ. ഇവ മനഃപൂർവം കള്ളന്മാരുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് ശത്രു ചെന്ന് കയറിക്കൊടുത്തതല്ല, അവൻ അകപ്പെട്ടു പോയതാ, അകപ്പെട്ടു പോയതാ. എലി എലിപ്പത്തായത്തിൽ കുടുങ്ങിയതുപോലെ, പ്രൈസ് ദ ലോർഡ്, എലി എലിപ്പത്തായത്തിൽ കുടുങ്ങിയതുപോലെ, ആന ആനക്കുഴിക്കകത്ത് അകപ്പെട്ടതുപോലെ, ഇതാ സഞ്ചരിച്ച ഈ യൗവനക്കാരൻ കള്ളന്മാരുടെ കയ്യിലേക്ക് അകപ്പെട്ടു. സഹോദരങ്ങളെ, നിങ്ങളുടെ മക്കൾ പലരും മനഃപൂർവം പോയതല്ല, അകപ്പെട്ടു പോയതാ. നിങ്ങളുടെ ഭർത്താവ് മനഃപൂർവം പോയതല്ല, അകപ്പെട്ടതാ. സഹോദരങ്ങളെ, നിങ്ങൾ മനഃപൂർവം പോയതല്ല, നിങ്ങൾ അകപ്പെട്ടു പോയതാണ്. അകപ്പെട്ടു പോയവർ ശ്രദ്ധിക്കുക, നിങ്ങളെ കുടുക്കിയതാ ശത്രു, നിങ്ങളെ കുടുക്കിയതാ പിശാച്, നിങ്ങളെ കുടുക്കിയതാ. നീ മദ്യപിക്കുന്ന വ്യക്തിയാണോ, നിനക്ക് വേണ്ടാന്ന് നിന്റെ മനസ്സ് പറയും, പക്ഷേ നിന്നെ കുടുക്കിയതാ, നിന്നെ കുടുക്കിയതാ. നീ അകപ്പെട്ടതാ. എപ്പോ, എവിടെ? ദൈവ സാന്നിധ്യമുള്ള സ്ഥലത്തിൽ നിന്ന് ദൈവ സാന്നിധ്യമില്ലാത്ത സ്ഥലത്തിലേക്ക് നീ പോയത് നിമിത്തം നീ കുടുങ്ങിപ്പോയതാ. അവൻ കള്ളന്മാരുടെ കയ്യിലേക്ക് അകപ്പെട്ടു. ഇവൻ കള്ളന്മാരെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ നേരത്തെ പോകത്തില്ലായിരുന്നു, ആ വഴിക്ക് പോകത്തില്ലായിരുന്നു, പക്ഷേ അകപ്പെട്ടു. സഹോദരങ്ങളെ, ലോകത്തിൻ്റെ പ്രശ്നങ്ങൾ, ലോകത്തിൻ്റെ വിഷയങ്ങൾ പലപ്പോഴും നമ്മളെ തകർത്ത് കളയുന്നതാണ്. ഇന്നാരെങ്കിലും കള്ളൻ്റെ കയ്യിൽ അകപ്പെട്ടിരിക്കുന്നുവെങ്കിൽ മടങ്ങി വരിക, രക്ഷപ്പെടുക. ഒരാട്ടിൻകുട്ടി ചെളിയിൽ വീണാൽ കടന്ന് നിലവിളിക്കും, ഒരു പന്നിക്കുട്ടി ചെളിയിൽ നമ്മൾ കയറത്തില്ല, ഇത് തന്നെ നല്ലതെന്ന് പറഞ്ഞു കിടക്കും. പക്ഷേ ഒരാട്ടിൻകുട്ടി ചെളിയിൽ ചെന്നാൽ കടന്ന് വീളിച്ച് ബഹളം വയ്ക്കും, ഇടയൻ വരും. നിനക്ക് നീ കള്ളന്മാരുടെ കയ്യിൽ ചെന്ന് അകപ്പെട്ടുവെങ്കിൽ, ദുഷ്ട കൂട്ടുകെട്ടുകൾ ചെന്ന് അകപ്പെട്ടു പോയി എങ്കിൽ, നീ മടങ്ങി വരിക. വിളിച്ചാൽ നിന്നെ തേടി ഒരു ഇടയൻ കടന്നു വരുമെന്നുള്ളതിന് സംശയമേ ഇല്ല. അകപ്പെട്ടു. അവർ അവനെ വസ്ത്രം അഴിച്ച് മുറിവേൽപ്പിച്ച് അർത്ഥപ്രാണനായി വിട്ടേച്ച് പോയി. ആര്? ഈ പിടിച്ചവർ ആദ്യം ചെയ്തത് അവൻ്റെ വസ്ത്രത്തെ അഴിച്ചു.
ഞാൻ ഈ വസ്ത്രത്തെ കുറിച്ച് ഒരുപാട് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതായിരിക്കുകയാണ്. ജോസഫിൻ്റെ കാലഘട്ടം മുതൽ തന്നെ ഈ പ്രശ്നങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. വസ്ത്രം പിടിച്ചു വാങ്ങുന്ന ശത്രു എവിടെ ഏതൻ തോട്ടം മുതൽ ആരംഭിച്ചതാ? ഏതൻ തോട്ടത്തിൽ വെച്ച് തേജസ്സിൻ്റെ വസ്ത്രം ശത്രു അപഹരിച്ചു. ജോസഫിൻ്റെ സ്വത്രം വസ്ത്രം പോത്തിഫറിൻ്റെ ഭാര്യ ആമി പിടിച്ചു വാങ്ങിച്ചിട്ട് വാദി പ്രതിയായി പ്രതിവാദിയുമായി. പ്രൈസ് ദ ലോർഡ്. സ്തോത്രം. ആമീൻ. അവൾ കള്ളക്കേസ് അവനെതിരായിട്ടുണ്ടാക്കി. സ്തോത്രം. ശാമുവേലിൻ്റെ കാലഘട്ടത്തിൽ ശാമുവേലിൻ്റെ വസ്ത്രത്തെ പിടിച്ചു. സ്തോത്രം. ഇങ്ങനെ തുടങ്ങി വസ്ത്രത്തിനു വേണ്ടി പുതിയ നിയമത്തിൽ മർക്കോസ് സുവിശേഷത്തിൽ നോക്കുമ്പോൾ പിശാച്, ആമീൻ, ദൈവ നിയോഗമില്ലാത്ത ഒരു സഹോദരൻ്റെ മേൽ ചാടി വീണിട്ട് അവൻ്റെ വസ്ത്രം പറിച്ചുറിഞ്ഞ് അവനെ നഗ്നനാക്കി. ഇങ്ങനെയൊക്കെ പിശാച് എപ്പോഴും ആക്രമിക്കപ്പെടുന്നത് മനുഷ്യൻ്റെ വസ്ത്രത്തിലേക്കായിരിക്കപ്പെടും. ഹല്ലേലൂയ. നിന്റെ വസ്ത്രത്തെ ശത്രു ദൃഷ്ടി വച്ചിട്ടുണ്ട് എങ്കിൽ നീ മനുഷ്യനാക്ക, നിനക്ക് വലിയ അനുഗ്രഹമുണ്ട്. ഹല്ലേലൂയ. 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 ആമേൻ. നിന്റെ വസ്ത്രത്തെ ശത്രു ദൃഷ്ടി വച്ചിട്ടുണ്ട് എങ്കിൽ വലിയ അനുഗ്രഹം നിനക്ക് ഉണ്ട്. ആമേൻ. ഇവിടെ കള്ളന്മാരുടെ കയ്യിലകപ്പെട്ടവൻ്റെ വസ്ത്രത്തെയാണ് അവൻ പിടിക്കുന്നത്. ദൈവത്തെ ആരാധിക്കുന്ന ഒരു ദൈവത്തിൻ്റെ പൈതലിൻ്റെ വസ്ത്രത്തെയാണ് പലപ്പോഴും ശത്രുവായിരിക്കുന്ന ശക്തി ദൃഷ്ടി വയ്ക്കപ്പെടുന്നത്. വിശുദ്ധ മർക്കോസ് സുവിശേഷം 14:51 വാക്യത്തിലാണ് പിശാച് വെളിപ്പെട്ടപ്പോൾ ഒരു സഹോദരൻ സ്തോത്രം ചെന്നോ ചെന്ന സമയത്ത് അവൻ്റെ വസ്ത്രത്തെ പറിച്ചുരിഞ്ഞു. അപ്പോൾ ആദ്യം മുതൽ തന്നെ ജോസഫിൻ്റെ കാലഘട്ടം മുതൽ തന്നെ ഏതൻ തോട്ടം മുതൽ തന്നെ സ്തോത്രം എല്ലായിടങ്ങളിലും ശത്രുവിൻ്റെ ശക്തികൾ ചെയ്യുന്നത് ദൈവത്തിൻ്റെ മക്കളുടേതായിട്ടുള്ള വസ്ത്രത്തെ ദൃഷ്ടി വയ്ക്കുക. തേജസ്സാകുന്ന വസ്ത്രത്തെ സ്വത്രം പിടിച്ചുരിഞ്ഞുമെങ്കിലും ദൂർത്തുപുത്രൻ്റെ കാലഘട്ടത്തിലേക്ക് സ്വർഗത്തിലെ കർത്താവ് ആ ഉപമയിലൂടെ അപ്പൻ ഇളയ മകന് പുതിയ അങ്കി കൊണ്ടു കൊടുത്തു. ജോസഫിന് സ്തോത്രം യാക്കോബ് പുതിയ അങ്കി കൊടുത്തു. പ്രൈസ് ദ ലോർഡ്. ആമേൻ. മാത്രമല്ല സ്തോത്രം പുതിയ നിയമത്തിലേക്ക് വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുന്ന സമയത്ത് ശുഭ്രവും ശുദ്ധവുമായ വിശേഷ വസ്ത്രം അവർക്ക് ധരിക്കുവാൻ കൃപ ലഭിച്ചിരിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് അവിടെ കാണുവാൻ കഴിയപ്പെടുന്നു. ഇങ്ങനെ ഒരു ഭാഗത്ത് പിശാച് ശത്രു സ്വത്രം ദൈവമക്കളുടെ വസ്ത്രത്തെ തൃട്ടിവെക്കുമ്പോൾ മറ്റൊരു ഭാഗത്തിൽ ദൈവം തൻ്റെ ഭക്തജനങ്ങൾക്ക് വസ്ത്രം കൊടുക്കാറുണ്ട്. ഇവിടെ കൃപയുള്ള സ്ഥലത്തിൽ നിന്ന് പോയ സഹോദരൻ്റെ വസ്ത്രത്തെ ശത്രു പറിച്ചുരിഞ്ഞു. മറക്കരുത്, നിൻ്റെ അഭിമാനം, നിൻ്റെ നന്മകൾ, നിൻ്റെ അനുഗ്രഹങ്ങൾ ശത്രു പലപ്പോഴും മോഷ്ടിക്കാൻ ശ്രമിക്കും. പിശാച് പലപ്പോഴും അത് മോഷ്ടിക്കാൻ ശ്രമിക്കപ്പെടുമ്പോൾ ദൈവകൃപയുടെ മറവിൽ നീ നിലനിൽക്കപ്പെടുക. അടുത്ത ഭാഗത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ സ്തോത്രം അവനവനെ വസ്ത്രമഴിച്ചു മുറിവേൽപ്പിച്ചു. വസ്ത്രമഴിച്ചു. അടുത്ത് മുറിവേൽപ്പിച്ചു. മുറിവേൽപ്പിച്ചു. പിശാചിൻ്റെ അടുത്ത ആക്രമണ ശൈലി മുറിവേൽപ്പിക്കുക. ശത്രു നിന്നെ മുറിവേൽപ്പിക്കും. എവിടെ? ശരീരത്തിലുള്ള മുറിവുകളൊക്കെ പലപ്പോഴും ഉണങ്ങിപ്പോവും. പക്ഷേ മനസ്സിലേൽക്കുന്ന ആഴമേറിയ മുറിവുകൾ പലപ്പോഴും മറക്കത്തില്ല. ഇന്നും പലരുടെയും മനസ്സിനേറ്റ മുറിവുകൾ പച്ചയിട്ട് 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 കിടക്കുകയാണ്. ആത്മാവിൽ എനിക്കത് പ്രവചിക്കുവാനായിട്ട് കഴിയപ്പെടുന്നുണ്ട്. മനസ്സിനേറ്റ മുറിവുകൾ ഇന്നും പച്ചയിട്ട് കിടക്കുന്ന ഒത്തിരി പേരിതിനകത്തുണ്ട്. ഒത്തിരി പേരിതിനകത്തുണ്ട്. ഓരോ ദിവസവും അത് പച്ചയിട്ട് പച്ചയിട്ട് വർഷം 10 വർഷം 20 ഇതുവരേക്കും ആ മുറിവ് മനസ്സിൽ നിന്ന് മാറാത്ത അനുഭവത്തിലാണെങ്കിൽ പിശാചിൻ്റെ ആക്രമണ ശൈലി വസ്ത്രം പറിച്ചുരിയുക മാത്രമല്ല, നിൻ്റെ മനസ്സിനകത്ത് വേദനകൾ സൃഷ്ടിക്കുക, നിൻ്റെ മനസ്സിനകത്ത് ആമീൻ മുറിവുകൾ ഉണ്ടാക്കുക. സഹോദരങ്ങളെ, ഇന്ന് മുറിവുണക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. മുറിവുണക്കുന്ന ഒരു ദൈവമുണ്ട്. മെഡിക്കൽ സ്റ്റോറിലെ മരുന്ന് ഉപയോഗിച്ചിട്ട് മുറിവ് ഉണങ്ങാതിരിക്കുന്നു എങ്കിൽ ഓ, നീ എത്ര ശ്രമിച്ചിട്ടും ആ മുറിവ് നിനക്ക് ഉണങ്ങാത്ത സാഹചര്യമാണ് എങ്കിൽ ഇന്ന് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ മധ്യത്തിൽ ഒന്ന് സ്തുതിക്കുവാൻ മനസ്സുണ്ട് എങ്കിൽ സ്തുതി എന്ന മേലാട ധരിപ്പിക്കുന്ന നമ്മുടെ കർത്താവ് ഓ, നിന്റെ മുറിവുകളെ വെച്ച് കെട്ടുന്ന ദൈവമത്രേ. മനഃപൂർവ്വം നീ ചിലതിനോട് ക്ഷമിക്കണമെങ്കിലേ മുറിവുണങ്ങത്തുള്ളൂ. പച്ചവയ്ക്കുന്നുവെന്ന് പറഞ്ഞു കഴിഞ്ഞാലിട്ട് ക്ഷമിക്കേണ്ടടുത്ത് നീ ക്ഷമിക്കുന്നില്ല. ഇന്നും ക്ഷമിക്കേണ്ടെന്നിടത്ത് ക്ഷമിക്കുന്നില്ല. മറക്കേണ്ടതിനെ നീ മറക്കുന്നില്ല. ഇന്നും അതിനെ നീ വെച്ച് താലോലിച്ചുകൊണ്ടിരിക്കുകയാണ്.
നിന്നെ വേദനിപ്പിച്ച ചില വാക്കുകൾ ഇന്നും നിന്റെ മനസ്സിനകത്ത് നീട്ട് താലോലിക്കുകയാണോ? നിന്നെ ഉപദ്രവിച്ച വ്യക്തികളെ ഇന്നും നീ ശത്രുവിനെ പോലെ കണ്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണോ? നിന്നെ വേദനിപ്പിച്ച വ്യക്തി ജീവിതങ്ങളുടേതായിട്ടുള്ള വാക്കുകൾ ഇന്നും നീ എഴുതി വെച്ച് സൂക്ഷിക്കുകയാണോ? നിന്റെ സ്മരണയുടെ പുസ്തകത്തിൽ നിന്ന് നീ പൂർണ്ണമായത് മാറ്റ്, നിന്റെ മനസ്സിനകത്ത് നിന്ന് നീ പൂർണ്ണമായി മാറ്റ്. നിന്റെ ചെറുപ്രായത്തിൽ അനുഭവിച്ചത്, നിന്റേതായിട്ടുള്ള ആമേൻ ജീവിതത്തിൽ കടന്നു വരപ്പെട്ടതായുള്ള ബുദ്ധിമുട്ടേറിയ പ്രയാസമേറിയ പച്ച വയ്ക്കത്തക്ക വിധത്തിലുള്ള മുറിവുകൾ നീ മറക്കുക. ചിലത് തിന്മയ്ക്കായിട്ടല്ല, ചിലത് നന്മയ്ക്കായിട്ട്. ഒരനാഥത്വം പേരേണ്ടി വരപ്പെട്ട ഒരു എസ്തർ സ്തോത്രം, അവൾക്ക് പറയാൻ കഴിയും, എൻ്റെ അപ്പൻ, എൻ്റെ അമ്മ, എൻ്റെ സഹോദരങ്ങൾ, എനിക്കാരുമില്ല, ഞാനൊരു അനാഥയാണ്, ഒരങ്കിള് മാത്രമാണ് എനിക്കുള്ളത്. വേണമെങ്കിൽ ഉറങ്ങുമ്പോൾ പറയാം ഞാൻ അനാഥയാണ്, ഉണരുമ്പോൾ പറയാം ഞാൻ അനാഥയാണ്. ഓ സ്തോത്ര, ശോധനകൾ വരുമ്പോൾ അവൾക്ക് പറയാം ഞാൻ അനാഥയാണ്. മുറിവുണങ്ങത്തില്ല, പച്ചയായി തന്നെ കിടക്കും. പക്ഷേ അവളൊരു അനാഥയായത് കൊണ്ടാണ് യഥാർത്ഥമായ രാജ്ഞി സ്ഥാനം കൊടുത്തത്. സഹോദര സഹോദരി, ഈ കൂട്ടത്തിൽ ആരൊക്കെയോ പറയുന്നുണ്ട്, എനിക്ക് സ്വന്തമായിട്ട് ഒരു തുണ്ട് ഭൂമിയില്ല, എനിക്ക് സ്വന്തമായിട്ടൊരു വസ്തുവില്ല, എനിക്ക് സ്വന്തമായിട്ടൊരു സ്ഥിര വരുമാന മാർഗമില്ല. ഹല്ലേലൂയ, എൻ്റെ കൂടെ പഠിച്ചവർ ഈ വിധത്തിൽ, എൻ്റെ ഒപ്പമായിരുന്നവർ ഈ വിധത്തിലേക്ക്. ഹല്ലേലൂയ, ദൈവം പറയുന്നു, എൻ്റെ ഒപ്പമായിരുന്നവർ വിവാഹം കഴിഞ്ഞു, എൻ്റെ കൂടെ പഠിച്ചവർ കുഞ്ഞുങ്ങളുമൊക്കെ ആയി സന്തോഷത്തോടെ. അവർ ഒറ്റയ്ക്കായിരുന്നവർ രണ്ടായി, രണ്ടായിരുന്നവർ അവർ മൂന്നായി. ഞാനിപ്പോഴും ഒറ്റയ്ക്കാണ്, എന്നെ വിവാഹം ഇതുവരേക്കും നടന്നിട്ടില്ല, എനിക്ക് ഒരു തുണ്ട് ഭൂമി സ്വന്തമായിട്ടില്ല, എനിക്ക് എവിടെ നിന്നെങ്കിലും വിവാഹം കഴിക്കാൻ കഴിയുമോ? എനിക്കൊരു പെൺകുട്ടിയെ കിട്ടുമോ? ക്ഷേത്രം പെൺകുട്ടിയെ കിട്ടിയാൽ ഞാൻ എവിടെ താമസിക്കുക? എൻ്റെ ഉപജീവന മാർഗം എന്തായി തീരപ്പെട? അനാഥത്വത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ കൂട്ടത്തിൽ ദൈനംദിന നിന്റെ മുറിവുകൾ, ഏതോ കാലഘട്ടത്തിൽ പിശാച് സൃഷ്ടിച്ച മുറിവുകൾ, ഏതോ കാലഘട്ടത്തിൽ ശത്രു നിന്റെ ഉള്ളിനകത്ത് പച്ചയിടിയിപ്പിച്ച മുറിവുകൾ, ഇന്നും നീ നിരാശയുടെ വാക്കുകൾ ഉപയോഗിച്ച് നിരാശയുടെ അനുഭവത്തിലൂടെ പച്ചവയ്പ്പിച്ച് പച്ചവയ്പ്പിച്ച് നീ അതിനെ താലോലിച്ചു കൊണ്ട് നടക്കുന്നുവെങ്കിൽ നീ തിരിച്ചു പറ, ഇന്നത് ഉണങ്ങട്ടെ, നിനക്കൊരു പപ്പയുണ്ട്, നിനക്കൊരപ്പനുണ്ട്. ഈ ലോകത്തിൻ്റെ അപ്പനെക്കാളും, ഈ ലോകത്തിൻ്റെ പപ്പയെക്കാളും, ഈ ലോകത്തിലുള്ള ബന്ധങ്ങളെക്കാളും എനിക്ക് ദൈവമുണ്ട്, എനിക്ക് സ്വർഗത്തിലൊരു ദൈവമുണ്ട്, എന്നെ കരുതുന്ന ദൈവം, എൻ്റെ സാഹചര്യങ്ങളെ അറിയുന്ന ദൈവം, എന്റെ അവസ്ഥകളെല്ലാം അറിയുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ മുറിവുകളെ പച്ചയിടാൻ അനുവദിക്കരുത്, ശാസിച്ചു മാറ്റണം, നീ അതിനെ ബന്ധിച്ചു മാറ്റണം. നാളെക്കുറിച്ച് നീ വിചാരപ്പെടരുത്, നിനക്കുള്ള ദൈവം, നിനക്കുള്ള രക്ഷിതാവ് സമ്പന്നനാണ്. സ്തോത്രം. സഹോദരാ സഹോദരി, നിങ്ങളിൽ ആരൊക്കെയോ നിരാശപ്പെട്ടതുപോലെ നിരാശപ്പെട്ട ഒരു കാലം എനിക്കുണ്ടായിരുന്നു. സുവിശേഷ വേലയ്ക്ക് വേണ്ടി കാലുവച്ച സമയത്തിലേക്ക് സ്തോത്രം, മരത്തിൻ്റെ ചുവട്ടിൽ ചെന്ന് ചൂട് കൊടും ചൂടിൽ നിന്ന് അല്പം ആശ്വാസത്തിന് തണലുപറ്റിയിരിക്കുമ്പോൾ ചിന്തിക്കാറുണ്ട്, സ്തോത്രം, ഒരു കുടുംബമാകുമ്പോൾ ഞാൻ എങ്ങനെ ജീവിക്കും? സ്തോത്രം, എനിക്ക് കയറിക്കിടക്കാൻ ഒരിടം വേണ്ടയോ? എനിക്കൊരു വരുമാന മാർഗം വേണ്ടയോ? സ്തോത്രം, എന്നെ ആമേൻ, ഈ പിച്ചക്കാരന് തുല്യമായ ജീവിതം അവസാനിക്കുക. ആരെങ്കിലും എന്തെങ്കിലും ഒക്കെ തരുന്നത് കൊണ്ട് മാത്രം ഒരു പിടി അരിയോ രണ്ട് പപ്പായയോ അല്ല എങ്കിൽ ക്ഷത്ര അഞ്ചു രൂപയോ പത്ത് രൂപയോ കാണിക്കുകയോ ഒക്കെയോ എത്ര കാലം ജീവിക്കും? എത്ര കാലം ഇപ്രകാരം പോകുക? മുറിവിനകത്ത് പച്ചയിടാൻ തുടങ്ങി, മുറിവിനകത്ത് ക്ഷത്രം അത് വളരാൻ തുടങ്ങി. ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അതിനെ ശാസിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ, അവൻ എനിക്കായി കരുതും, അവൻ എനിക്കായി കരുതുമെന്ന് ഞാൻ വിശ്വാസത്താൽ പറയാൻ തുടങ്ങി. എൻ്റെ ദൈവം ാണ് അല്ലേ, എനിക്കുണ്ടായിരുന്ന 5.5 സെന്റ് ആമെ കുടുംബ ഷെയർ ഞാൻ വിറ്റു എങ്കിൽ എന്റെ ദൈവം സമ്പന്നനാണ്. ആമേൻ, ഇന്നൊരു തുണ്ട് ഭൂമി എനിക്ക് സ്വന്തമായിട്ടില്ല എങ്കിൽ എന്റെ ദൈവത്തിന് ആമേൻ ഏക്കർ കണക്കിന് വസ്തുക്കളുണ്ട്. ഞാൻ അവന്റെ മകനാണ്, ഞാൻ അവന്റെ മകനാണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് ആവശ്യമുള്ള സമയത്തിൽ എന്റെ സകല കാര്യാദികളും നോക്കാൻ എനിക്കൊരു ദൈവമുണ്ടെന്ന് ഞാൻ എന്റെ മനസ്സിനെ പഠിപ്പിക്കുവാൻ തുടങ്ങിയപ്പോൾ പച്ച വച്ചിരുന്ന മുറിവുകൾ ഉണങ്ങാൻ തുടങ്ങി, അത് കരിയാൻ തുടങ്ങി. ശത്രം, എൻ്റെ മനസ്സ് ബലമുള്ളതായി തീർന്നു, എൻ്റെ മനസ്സ് ഉറപ്പുള്ളതായി തീർന്നു, എൻ്റെ വേഗത കൂടാൻ തുടങ്ങി. പ്രവർത്തിക്കപ്പെടുമ്പോൾ ഞാൻ ഉന്മേഷമുള്ളവനായി തീർന്നു, ഞാൻ മനുഷ്യനെ നോക്കിയില്ല, ഞാൻ ദൈവത്തെ നോക്കി പ്രവർത്തിക്കുവാൻ തുടങ്ങി. ഇന്ന് ഞാൻ ഒന്ന് പറഞ്ഞു കൊല്ലപ്പെടട്ടെ, അന്ന് മുറിവുണങ്ങിയത് മുഖാന്തര ഇന്ന് സ്വാമി ദൈവസന്നിധി പ്രാഗൽഭ്യത്തോടെ പറയുവാൻ കഴിയപ്പെടും, ഈ ദൈവം എൻ്റെ ദൈവം, ഈ ദൈവം എന്നെ കൈവിട്ടില്ല. ആകയാൽ നിന്റെ അനാഥത്വത്തെ ഇന്ന് നീ ശാസിച്ചു മാറ്റി
Matana, oh, the Ilai Magale Kurichula Chimdagale, the Shasichu Matana, the Water Canon of the Tona Legale, the Shasichu Matana, Hallelujah, then the Wurakan Gedati, Wuna Gedati Konda, Imnadigal Elector, Hallelujah, Nan Radiga Pata, Nan Anadata, Imnadatri and the Chimdi Chanipova, Parishutama Varigia, Hallelujah, Amen, Nine Ariin over the Eva Munda, Nina Manishilakan over the Eva Munda.